നമസ്കാരം, ഞാൻ ഡോക്ടർ സിമു ജയപ്രസാദ്, പട്ടം SCT ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ആണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കോളറ എന്ന രോഗത്തെ കുറിച്ചാണ്. ചെറുകുടലി ബാധിക്കുന്ന അണുബാധയാണ് കോളറ. വിബ്രിയ കോളറ എന്ന് പറഞ്ഞ ബാക്ടീരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. മലിനമായ ഭക്ഷണത്തിലും വെള്ളത്തിൽ നിന്നാണ് ഈ അസുഖം പടരുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ ഈ അസുഖം ഉണ്ടാക്കാം. രോഗാണു നമ്മുടെ ദേഹത്ത് കയറിയതിനു ശേഷം 1-2 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ വരും. പ്രധാനമായുള്ള രോഗലക്ഷണം എന്ന് വെച്ചാൽ അമിതമായ വയറിളക്കവും പിന്നെ ഛർദ്ദിലും പിന്നെ ചെറിയ രീതിയിൽ പനിയും ദേഹവേദനയും വരാം. പിന്നെ വയറിളക്കത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം വെള്ളം മലത്തിൽ കൂടെ പോകും. അതുകൊണ്ട് ഇതിനെ കഞ്ഞിവെള്ളം പോലുള്ള വയറിളക്കം എന്നാണ് വിളിക്കുന്നത്. ദേഹത്തിൽ നിന്ന് ഇത്രയും ജലാംശം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരികയും അത് കാരണമുള്ള കോംപ്ലിക്കേഷനും പെട്ടെന്ന് വരികയും ഈവൻ മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് രോഗലക്ഷണം ഉള്ള ആൾക്കാർ ORS ലൈനി എത്രയും പെട്ടെന്ന് കുടിക്കണം. ഇനി വീട്ടിൽ ORS ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. 1 ലിറ്റർ ശുദ്ധവെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പും 1/6 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് കലക്കുക. അത് ORS ആവും. അത് കുടിക്കുക. ഓരോ വട്ടം വയറിളക്കുമ്പോൾ ORS കുടിക്കുക. ഇനിയിപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ടും വയറിളക്കം നിൽക്കുന്നില്ല, പനിയുണ്ട്, ക്ഷീണമുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലോ ഡോക്ടറെ പോയി കാണുക. ഇനി ഈ രോഗം എങ്ങനെ നമുക്ക് തടയാം? നേരത്തെ പറഞ്ഞ കണക്ക് മലിനമായ ഭക്ഷണത്തിനും വെള്ളത്തിനുമാണ് ഈ രോഗാണുക്കൾ പടരുന്നത്. അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ശരിയായ രീതിയിൽ പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക, വെളിയിലുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കുക, ശരിയായി പാകം ചെയ്ത ഭക്ഷണം എപ്പോഴും അടച്ചു വയ്ക്കുക. ഇനി ഈ ഭക്ഷണത്തിൽ ഈച്ചകളോ വേറെ പ്രാണികളോ വരാതിരിക്കാൻ നോക്കുക. ശുദ്ധമായ വെള്ളവും ശുദ്ധമായ ആഹാരത്തിലും കൂടെ നമുക്ക് ഈ രോഗത്തിനെ തടയാൻ സാധിക്കും. നന്ദി.